two, one, go, three. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കളിമണ്ണാണ്. കളിമണ്ണ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? അപ്പോൾ കുട്ടികളെല്ലാം ചെറിയ ചെറിയ കളിമണ്ണും അതേപോലെ മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ശില്പങ്ങൾ കാണാൻ നല്ല ഭംഗിയല്ലേ? പക്ഷെ അത് എങ്ങനെ നമുക്ക് അതേപോലെ പശുക്കുട്ടിയുള്ള മണ്ണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമുക്ക് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു മണ്ണ് നമ്മളെടുക്കുക, അതിന് പശയുണ്ടോ എന്ന് നമ്മളതിനെ ചെക്ക് ചെയ്യണം. ആ മണ്ണിന് പശയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിച്ചിരി മണ്ണെടുക്കുക, കൈവെള്ളക്കകത്ത് വെച്ച് ഞെക്കുമ്പോൾ അത് ഒട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല ഫസ്റ്റ് മണ്ണാന്ന് വരും. അപ്പോൾ ആ മണ്ണ് വെച്ചാണ് നമ്മളിന്ന് കളിമണ്ണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ക്ലേ മോഡിൽ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് നല്ലതാണ്. അപ്പോൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി, ഇത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും വേണ്ടി എങ്ങനെ നമുക്കൊരു കളിമണ്ണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം, കാൽ കപ്പ് അല്ല വേണ്ട, ഒരു അരക്കപ്പ് തന്നെ വെള്ളം എടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള തരിയും കരടും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പിറക്കി നമ്മൾ വെള്ളിലേക്ക് കളയാം. നന്നായിട്ട് ഇളക്കിയാലുള്ളൂ അതിൻ്റെ ഒരു പശ ഉള്ള മണ്ണ് നമുക്ക് സെപ്പറേറ്റ് ആക്കി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക, അതിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അപ്പോൾ അതിനകത്തുള്ള ഏകദേശം അഴുക്കുകളും ഉള്ള വസ്തുക്കളും, അതായത് കല്ല്, കരട് അങ്ങനെയുള്ള സാധനങ്ങൾ, നമുക്ക് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പോൾ നല്ല പശപ്പ് നമുക്ക് തോന്നും. അപ്പോൾ ഒന്ന് കൈയെ നമ്മൾ കൂട്ട് നല്ല ഒട്ടുന്ന പോലെ തോന്നും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിലുള്ളൊരു പശമണ്ണാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം കലക്കിയെടുത്തുകൊണ്ട് പോവുക. ഇതിനെ നമുക്ക് അടുത്തതായി ഒന്ന് അരിച്ചെടുക്കും. അരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ കിണറ്റിനൊക്കെ വലയിടുന്ന നെറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ അരിക്കുന്നത്. അപ്പോൾ ചെറിയ, അത്രയും വലിയ കണ്ണികളില്ലാതെ ചെറിയ കണ്ണികളുള്ള നെറ്റ് എടുക്കുക, അതൊരു ബക്കറ്റിലേക്ക് പകർത്താൻ എന്ന രീതിയിൽ വെക്കുക. അപ്പം നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ആ മണ്ണ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് അരിച്ച് നമ്മുടെ വേസ്റ്റായ സാധനങ്ങൾ പുറന്തള്ളി കളയാനും പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് റൊട്ടേഷനൊക്കെ ചെയ്യണം അതിനകത്ത്, എന്നാ ഉള്ളത് നമുക്ക് ആ മണ്ണിറങ്ങിപ്പോളൂ. കാരണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നൊട്ടിയിരിക്കും വെള്ളം പോലെ എടുക്കും. അപ്പോൾ നമ്മൾ കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അടിയിലേക്ക് ഊറി ഇറങ്ങിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ബാക്കി വരുന്ന വേസ്റ്റ് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല, അത് കളയാം. നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല പശയുള്ള അല്ലെങ്കിൽ നല്ല ചെറു മണ്ണുകൾ അതിൻ്റെ താഴത്തേക്ക് വീഴും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, കണ്ടിരിക്കുന്ന വലിയ തരിയുള്ള മണ്ണാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന രീതിയിലുള്ള തരിയുള്ള മണ്ണ്. നമുക്ക് അത് ആവശ്യമില്ല, കാരണം നമുക്ക് നമ്മുടെ കൈ നിൽക്കത്തില്ല, അത് ഒട്ടിൽ കുറവായിരിക്കും. അത് തരി കൂടിയ മണ്ണാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ചെറിയ ഈ കൊതുക് വലയാണിത്, കൊതുക് വലയൊക്കെ ഇട്ട് ഒന്നും കൂടെ അരിച്ച് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ തരി കുറഞ്ഞ് നമുക്ക് നല്ല നല്ല പശയുള്ള മണ്ണ് കിട്ടും. ഓക്കെ, അപ്പം വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള തരികളും നമുക്ക് ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പശുമാണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിപ്പം ഇപ്പോൾ വെച്ചേക്കാണ്. നമുക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞ് ശേഷം എടുക്കാം ഇത്. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം മേളിൽ വെള്ളമാണ് കിടക്കുന്നത്, തനി വെള്ളം. നമുക്കിത് ആവശ്യമില്ല, ഈ വെള്ളം. ഈ വെള്ളം നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള മണ്ണാണ് നമുക്ക് ആവശ്യമുള്ളത്.
അപ്പം വെള്ളം ഊറ്റിക്കളയുക. അപ്പം അതിൻ്റെ അടിയിലുള്ള ഊറി നിൽക്കുന്ന മണ്ണാണ് നമുക്ക് ആവശ്യം. കളിമണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മണ്ണാണത്. അപ്പോൾ നമുക്ക് ആ അടിയിലുള്ള മണ്ണ് മുകളിലുള്ള വെള്ളം നമുക്ക് ഊറിച്ച് കളയുക. ഓക്കെ, ഇനി നമുക്കത് വേണ്ടത് ഇതിനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ, അതായത് വെള്ളം വലിയുന്ന രീതിയിലുള്ള ഒരു തുണി ഇട്ട് അതിനെ നമുക്ക് ഉണക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി ഇട്ടിട്ടുണ്ട്. തുണിയിലേക്ക് നമ്മൾ ഊറി വന്ന വെള്ളം മിച്ചം വന്ന, അതായത് വെള്ളം കളഞ്ഞിട്ട് ബാക്കി വന്ന മണ്ണ് ചെളിയെല്ലാം കൂടെ കൂട്ടിയൊരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് വെയിൽ പൊളിക്കുക. ഓക്കെ, അന്നേരം അതിൻ്റെ ജലാംശം വറ്റിപ്പോയി അതിൻ്റെ നല്ല പശ ഉള്ളൊരു ചെറിയ നല്ല നല്ല പശയുള്ളൊരു സംഭവം. അപ്പോൾ ഒരു ക്ലൈമോഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു പൊടി, ഈ കണ്ട പോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള പോലെ നല്ല പശയാണ്, തിങ്കാണ്. ഒത്തിരി ഈ ഡ്രൈ ഒത്തിരി ഡ്രൈ ആകാത്ത രീതിയിൽ വേണം നമുക്ക് കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ കാണാമല്ലോ നമുക്ക് ആ പശ പശ പോകും. ഒട്ടിക്കുമ്പോഴുള്ള പശ